പ്രിയമുള്ള സുഹൃത്തുക്കൾ സമകാലീന ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി മാസം എട്ടാം തീയതി ചൊവ്വാഴ്ച ദിവസമാണ് നാളെയും തുറന്നുള്ള ദിവസവും കേരളത്തിലെ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള എട്ട് കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് കൂടുതൽ എത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി പറയുന്നത് അപ്പോൾ ഇന്ന് ആദ്യമായി സംസാരിക്കുന്നത് എൽ പി ജി സിലിണ്ടറുകൾ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് പേടിഎം പ്ലാറ്റ്ഫോമിലൂടെ ഇനി എൽ പി ജി സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോൾ ക്യാഷ് ബാക്ക് ഓഫർ നേടാം എന്നുള്ളതാണ് ആനുകൂല്യം പാചകവാതക വില അനുദിനം ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം പരിഗണിച്ചാണ് പുതിയ ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ട് ആകർഷകമായ ഓഫറുമായി ഇപ്പോൾ ഡിജിറ്റൽ പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമായ പേടിഎം എത്തിയിരിക്കുന്നത് ഇതുപയോഗിച്ച് ബുക്ക് ചെയ്യുന്ന പുതിയ ഉപഭോക്താക്കൾക്ക് അവരുടെ ആദ്യ ബുക്കിങ്ങിന് മുപ്പത് രൂപയുടെ ക്യാഷ് ബാക്ക് പൂർണ്ണമായും ലഭിക്കും പേടിഎം ആപ്പിൽ പേയ്മെന്റ് പൂർത്തിയാക്കുമ്പോൾ ഫസ്റ്റ് സിലിണ്ടർ എന്ന പ്രൊമോ കോഡ് ഉപയോഗിച്ചാണ് ഈ ഒരു കാഷ് ബാക്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നത് രണ്ടാമതായി സംസാരിക്കുന്നത് ആധാർ കാർഡ് കൈവശമുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് അതായത് കോവിഡ് പ്രതിരോധ വാക്സിനേഷൻ ആധാർ കാർഡ് നിർബന്ധമല്ല എന്ന് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അധികൃതർ കർശനമായി നടപ്പാക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു കോവിൻ പോർട്ടലിൽ വാക്സിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാനോ വാക്സിൻ സ്വീകരിക്കാനോ ആധാർ നിർബന്ധമല്ല എന്നായിരുന്നു ആദ്യം കേന്ദ്ര സർക്കാർ സത്യപ്രസ്താവനയിലൂടെ അറിയിച്ചത് കോവിൻ പോർട്ടലിൽ വാക്സിനേഷന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാനോ വാക്സിൻ സ്വീകരിക്കാനോ ആധാർ നിർബന്ധമല്ല എന്നായിരുന്നു ആദ്യം കേന്ദ്ര സർക്കാർ സത്യപ്രസ്താവനയിലൂടെ പറഞ്ഞിരുന്നത് ആധാർ നിർബന്ധമാക്കരുത് എന്ന് കാണിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് ശങ്കർ ശർമ്മയാണ് റിട്ട് ഹർജി ഫയൽ ചെയ്തത് പാൻ കാർഡ് അതല്ലെങ്കിൽ ലൈസൻസ് പാസ്പോർട്ട് തുടങ്ങിയ സർക്കാർ അംഗീകൃത ഒൻപത് തിരിച്ചറിയൽ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് വാക്സിനേഷൻ സമർപ്പിച്ചാൽ വാക്സിൻ നൽകണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത് മൂന്നാമതായി സംസാരിക്കുന്നത് വൈദ്യുതി നിരക്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂടുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു അറിയിപ്പ് ഈ വർഷത്തേക്ക് മാത്രമായി തൊണ്ണൂറ്റി രണ്ട് പൈസ വർദ്ധിപ്പിക്കണമെന്നാണ് കെ എസ് ഇ ബി ശുപാർശ നൽകിയിരിക്കുന്നത് അന്തിമ താരീഫ് പെറ്റീഷൻ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ സമർപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തേക്ക് മാത്രമായി യൂണിറ്റിന് ഒരു രൂപ വർദ്ധിപ്പിക്കണമെന്നാണ് ആദ്യഘട്ടത്തിൽ കെ എസ് ഇ ബി ആവശ്യപ്പെട്ടത് മന്ത്രിതല ചർച്ചക്കും വിവിധ സംഘടനകളുമായി നടത്തിയ ചർച്ചക്കും ശേഷമാണ് ഇത് തൊണ്ണൂറ്റി രണ്ട് പൈസയാക്കാൻ വേണ്ടി ബോർഡ് തീരുമാനിച്ചത് അഞ്ചു വർഷം കൊണ്ട് ഒന്നര രൂപ വരെ വർദ്ധിപ്പിക്കാനാണ് ശുപാർശ നൽകിയിരിക്കുന്നത് താരിഫ് പെറ്റീഷനിൽ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനാണ് അന്തിമ തീരുമാനമെടുക്കുക പൊതുജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന തുക ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരും ഇതാദ്യമായിട്ടാണ് ഒറ്റ സാമ്പത്തിക വർഷത്തിൽ തന്നെ ഇത്രയും വലിയ തുക വർദ്ധിപ്പിക്കണമെന്നും കെ എസ് ഇ ബി മുന്നോട്ട് വച്ചിരിക്കുന്നത് നാലാമതായി സംസാരിക്കുന്നത് ലോകായുക്തയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതായത് ലോകായുക്ത നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ഓർഡിനൻസിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ടു ഇതോടെ നിയമ ഭേദഗതി നിലവിൽ വന്നിട്ടുണ്ട് രണ്ടാഴ്ച മുമ്പാണ് ഓർഡിനൻസ് ഗവർണറുടെ അനുമതിക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ നൽകിയത് ഓർഡിനൻസിൽ ഒപ്പിടാതെ ഗവർണർ നിയമോപദേശം അടക്കമുള്ള കാര്യങ്ങൾ തേടിയിരുന്നു വിദേശ പര്യടനം നടത്തി തിരിച്ചെത്തിയ മുഖ്യമന്ത്രി ഇന്നലെ ഗവർണറെ സന്ദർശിച്ച് ഓർഡിനൻസിന്റെ സാഹചര്യം വിശദീകരിക്കുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് ഓർഡിനൻസിൽ ഇന്ന് ഗവർണർ ഒപ്പുവെച്ചത് അഞ്ചാമതായി സംസാരിക്കുന്നത് എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാരും ഇന്ന് മുതൽ ജോലിക്കായി ഓഫീസിൽ ഹാജരാകണമെന്നും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അറിയിച്ചു കോവിഡ് കേസുകളുടെ എണ്ണത്തിലുണ്ടായ കുറവ് കണക്കിലെടുത്താണ് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന അതായത് വർക്ക് അറ്റ് ഹോം നിർത്തലാക്കി പകരം ഓഫീസിൽ നേരിട്ട് ഹാജരാക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയത് അപ്പോൾ ഇനി കേന്ദ്ര സർക്കാർ ഓഫീസുകളൊക്കെ എല്ലാ ജീവനക്കാരും ഹാജരാകുമെന്നുള്ളത് ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായ ഒരു കാര്യമാണ് ആറാമതായി സംസാരിക്കുന്നത് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടിനെ കുറിച്ചാണ് അതായത് ഡോക്ടർമാരുടെ മരുന്ന് കുറിക്കലിൽ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ആറ് ശതമാനവും സ്വാധീനിക്കുന്നത് മരുന്ന് കമ്പനികളുടെ പല തരത്തിലുള്ള വിപണി ഇടപെടലുകളാണ് എന്ന് പഠനം ഗുജറാത്ത് സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് മൂന്ന് വർഷം കൊണ്ട് നടത്തിയ പഠനത്തിലാണ് ഇത്തരം ഒരു കണ്ടെത്തൽ ഇതിനായി ആയിരത്തി ഡോക്ടർമാരെ ഇവർ പഠനവിധേയമാക്കിയിട്ടുണ്ട് പഠനത്തിൽ പങ്കെടുത്ത ശിശുരോഗ വിദഗ്ദ്ധർ ദന്ത ഡോക്ടർമാർ ജനറൽ ഫിസിഷ്യന്മാർ ഗൈനക്കോളജിസ്റ്റ് എന്നിവർ പ്രധാനമായിട്ടും നോക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ ഒന്നാമതായി മരുന്ന് കമ്പനികളുടെ ഇടപെടൽ സ്പോൺസർഷിപ്പ് ഓരോ മരുന്നിനെയും കുറിച്ച് കമ്പനി പ്രതിനിധികൾക്കുള്ള അറിവ് ഇവയ്ക്ക് പുറമെ ഡോക്ടർമാരെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ കൂടിയ മെഡിക്കൽ ജേർണലുകളുടെ വരിസംഖ്യ സാമ്പിൾ പാക്കറ്റ് കൂടുതൽ നൽകൽ തുടങ്ങിയ കാര്യങ്ങളും സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അടുത്തതായി ഏറ്റവും അവസാനമായി സംസാരിക്കുന്നത് ഒരു സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് അധ്യയന വർഷം ഉറുദു ഒന്നാം ഭാഷയായി എടുത്ത് എസ് എൽ സിയും അതല്ലെങ്കിൽ ഉറുദു രണ്ടാം ഭാഷയായി എടുത്ത് പ്ലസ് ടുവും പഠിച്ച് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് ഇപ്പോൾ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇബ്രാഹിം സുലൈമാൻ സേട്ടു സ്കോളർഷിപ്പിനാണ് ഇപ്പോൾ അപേക്ഷ കൊടുക്കാൻ സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് അപേക്ഷ എണിച്ചിരിക്കുന്നത് ഡബ്ല്യു എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അപേക്ഷകർക്ക് ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം അപേക്ഷ നൽകുന്ന അവസാനത്തിൽ തീയതി ഫെബ്രുവരി മാസം ഇരുപത്തിയെട്ടാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം പൂജ്യം അഞ്ഞൂറ്റി ഇരുപത്തി നാല് എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം അപ്പോൾ ഇന്ന് പങ്കുവച്ചിരിക്കുന്നത് നാളെയും തുറന്നുള്ള ദിവസവും കേരളത്തിലെ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി